ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ടെൻത്ത് പ്രിലിംസ് 2022 സ്റ്റഡി പ്ലാൻ്റെ ഡേ 41 ആയ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ 5 സ്റ്റേജിലും മാറി മാറി ചോദിച്ച ഒരു നവോത്ഥാന നായിക അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാന്റെ ചോദ്യങ്ങൾ ഇല്ലാത്ത ചോദ്യ പേപ്പർ ഇല്ലായിരുന്നു. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിംസിന് ചോദിച്ചത് എന്ന് ഞാൻ ആദ്യമേ പറയാം. അതുപോലെ അക്കാമ ചെറിയാരെ പറ്റി പഠിച്ചിരിക്കേണ്ട എല്ലാ വിവരങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഉറപ്പായിട്ടും പഠിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കഴിഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിംസിന് വിവിധ സ്റ്റേജുകളിലായിട്ട് അക്കാമ ചെറിയാനെ പറ്റി ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം, 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഈ ചോദ്യം ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചതാണ്. ടെൻത്ത് പ്രിലിംസ് കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ സ്റ്റേജിൽ ചോദിച്ചതാണ്, 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ. അടുത്ത രണ്ടാമത്തെ സ്റ്റേജിൽ ചോദിച്ചതാണ്, അക്കാമ ചെറിയാന്റെ ജനനം അല്ലെങ്കിൽ ജന്മസ്ഥലം എവിടെയാണ്? തിരുവല്ല, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ. കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാൻ ജനിച്ചത്. ആ ചോദ്യ പേപ്പറിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുണ്ട്, അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പൊ ഒരു ചോദ്യ പേപ്പറിൽ തന്നെ രണ്ട് ചോദ്യം അക്കാമ ചെറിയാനെ പറ്റി, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേജിൽ ചോദിച്ചത്, ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? അക്കാമ ചെറിയാനാണ് ദേശസേവിക സംഘം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം നാലാമത്തെ സ്റ്റേജിൽ ചോദിച്ചതാണ്, അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ? പാർവതി ദേവിയാണ്. ആർ? പാർവതി ദേവി. അഞ്ചാമത്തെ സ്റ്റേജിൽ ചോദ്യം വന്നില്ല. അപ്പൊ ഈ നാല് സ്റ്റേജുകളിലും അക്കാമ ചെറിയാനെ പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വരാനിരിക്കുന്ന ടെൻത്ത് പ്രിലിംസിനും അക്കാമ ചെറിയാൻ ഒഴിച്ചുകൂടാനാവാത്ത ഒരു നവോത്ഥാന നായിക തന്നെയാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അക്കാമ ചെറിയാനെ പറ്റി പഠിക്കാം. ആദ്യം പഠിക്കേണ്ടത്, അക്കാമ ചെറിയാൻ ജനിച്ച വർഷം 1909 ഫെബ്രുവരി മാസം 14. 1909 ഫെബ്രുവരി മാസം 14 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാൻ ജനിച്ചത്. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക, 1909 ഫെബ്രുവരി മാസം 14 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ തൊമ്മൻ ചെറിയാന്റെയും അന്നാമയുടെയും മകളായിട്ടാണ് ആര് ജനിച്ചത്? അക്കാമ ചെറിയാൻ ജനിച്ചത്. 1909 ഫെബ്രുവരി മാസം 14 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ തൊമ്മൻ ചെറിയാന്റെയും അന്നാമയുടെയും മകളായിട്ടാണ് ആര് ജനിച്ചത്? അക്കാമ ചെറിയാൻ ജനിച്ചത്. അക്കാമ ചെറിയാന്റെ ഭർത്താവിന്റെ പേര് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വി വർക്കി. വി വർക്കി ആണ് അക്കാമ ചെറിയാന്റെ ഭർത്താവ്. അക്കാമ ചെറിയാൻ അന്തരിച്ച വർഷം 1982 മെയ് മാസം 5. 1982 മെയ് മാസം 5. അപ്പൊ ഒന്നുകൂടെ പറയാം, 1909 ഫെബ്രുവരി മാസം 14 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ തൊമ്മൻ ചെറിയാന്റെയും അന്നാമയുടെയും മകളായിട്ടാണ് അക്കാമ ചെറിയാൻ ജനിച്ചത്. അക്കാമ ചെറിയാന്റെ ഭർത്താവിന്റെ പേരാണ് വി വർക്കി. അക്കാമ ചെറിയാൻ അന്തരിച്ച വർഷം 1982 മെയ് മാസം 5. 1982 മെയ് മാസം 5. ക്ലിയർ ആയല്ലോ. അടുത്ത പോയിന്റ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, രാജധാനി മാർച്ച്. രാജധാനി മാർച്ച്. 1938 വർഷം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ, കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ച വനിതയാണ് അക്കാമ ചെറിയാൻ. പഠിച്ചു വെക്കാം, 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് നയിച്ച വനിത ആരാണ് എന്ന് ചോദിച്ചാൽ അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘമാണ് ദേശസേവിക സംഘം.
ദേശസേവിക സംഘം. വർഷം 1938 ദേശസേവിക സംഘം. അക്കമാച്ചാരിയാരുടെ ആത്മകഥ ജീവിതം ഒരു സമരം, ജീവിതം ഒരു സമരം എന്ന ആത്മകഥ ആരുടേതാണ്? അക്കമാച്ചാരിയാർ. ഐ ആം ദ ലീഡർ, ഷുഡ് മീ ഫസ്റ്റ് ബിഫോർ യു കിൽ അതേഴ്സ് എന്ന് പറഞ്ഞ ധീര വനിത ആരാണ്? അക്കമാച്ചാരിയാർ. ഞാനാണ് നേതാവ്, എന്നെ ആദ്യം വെടിവെക്കൂ, മറ്റുള്ളവരെ കൊല്ലുന്നതിനു മുൻപേ എന്നെ ആദ്യം വെടിവെക്കൂ എന്ന് പറഞ്ഞ ധീര വനിത ആരാണ്? അക്കമാച്ചാരിയാർ. ഐ ആം ദ ലീഡർ, ഷുഡ് മീ ഫസ്റ്റ് ബിഫോർ യു കിൽ അതേഴ്സ്. ഒന്നുകൂടെ പറയാം. 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാറ് വരെ രാജധാനി മാർച്ച് നയിച്ച വനിതയാണ് അക്കമാച്ചാരിയാർ. അക്കമാച്ചാരിയാരുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘമാണ് ദേശസേവിക സംഘം. അക്കമാച്ചാരിയാരുടെ ആത്മകഥ ജീവിതം ഒരു സമരം, ഐ ആം ദ ലീഡർ ഷുഡ് മീ ഫസ്റ്റ് ബിഫോർ യു കിൽ അതേഴ്സ് എന്ന് പറഞ്ഞ നവോത്ഥാന നായിക ആരാണ്? അക്കമാച്ചാരിയാർ. അക്കമാച്ചാരിയാരുടെ പ്രധാന കൃതിയാണ് 1114 കഥ. 1114 കഥ ആരുടേതാണ്? അക്കമാച്ചാരിയാർ. അക്കമാച്ചാരിയാരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലം. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലം എന്ന സ്ഥലത്താണ് അക്കമാച്ചാരിയാരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിതയാണ് അക്കമാച്ചാരിയാർ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിത ആരാണ്? അക്കമാച്ചാരിയാർ. അക്കമാച്ചാരിയാരെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. അക്കമാച്ചാരിയാരെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ഗാന്ധിജി. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിത ആരാണ്? അക്കമാച്ചാരിയാർ. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിത ആരാണ്? അക്കമാച്ചാരിയാർ. അക്കമാച്ചാരിയാൻ എന്ന കൃതി രചിച്ചത് ആര്? അക്കമാച്ചാരിയാൻ എന്ന കൃതി രചിച്ചത് ആര്? ആർ പാർവതി ദേവി. ആർ പാർവതി ദേവിയാണ് അക്കമാച്ചാരിയാൻ എന്ന കൃതി രചിച്ചത്. 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ്. അക്കമാച്ചാരിയാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1947, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം തന്നെയാണ് അക്കമാച്ചാരിയാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ എങ്ങോട്ടേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യ ഗവൺമെന്റ് താമ്രപത്ര അവാർഡ് നൽകി അക്കമാച്ചാരിയാനെ ആദരിച്ച വർഷം 1972. 1972. ഇത്രയും മാത്രമേ അക്കമാച്ചാരിയാനെ പറ്റി പഠിക്കാനുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? കിട്ടിക്കാണും, അക്കമാച്ചാരിയാൻ. അക്കമാച്ചാരിയാന്റെ ജനനം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി. അക്കമാച്ചാരിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കമാച്ചാരിയാൻ. അക്കമാച്ചാരിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ എല്ലാ പോയിന്റ്സും നമുക്ക് കിട്ടി. ആകെ ഇത്ര മാത്രമേ അക്കമാച്ചാരിയാനെ പറ്റി PSC ചോദിക്കത്തുള്ളൂ. ഇനി ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ഉത്തരം എഴുതിക്കോണം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഇതുപോലെ ക്ലാസ്സുകൾ തുടർന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനല് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനും വരുന്നതാണ്. കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ അതിൻ്റെ ലിങ്കും പിൻ ചെയ്ത് വെച്ചിരിക്കാം. ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.